അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും വേറെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. റിയാക്ഷൻ വീഡിയോ മാത്രമല്ല ഇടാൻ പോകുന്നത്, വേറെ വീഡിയോ വരുന്നുണ്ട്. നല്ല കിടുക്ക് നമ്മൾ ട്രാവൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് അല്ലേ. നമ്മള് ഡബ്ലിൻ പോയതും ഇവിടുത്തെ ഗ്രീനറി റിലേറ്റ് ചെയ്ത കുറെ വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്ത പോയ വീഡിയോസ് ഉണ്ട്. പിന്നെ അല്ലാതെ കുഞ്ഞൂസിന്റെ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ട്രെൻഡിങ് വീഡിയോസ് വരുമ്പം, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ, അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ആ ഒരു രസമില്ലല്ലോ. ആ ഒരു ഇത് പോവാതിരിക്കാനാണ് നമ്മളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ റിയാക്ഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് യൂട്യൂബിൽ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് വന്നു. അഡ്വർടൈസ്മെന്റ് വന്നത് നമ്മുടെ നാട്ടിലെ അടുത്ത ഈദിന് ഇറങ്ങാൻ പോകുന്ന സൽമാൻഖാന്റെ ഒരു സിനിമയുടെ ഒരു പാട്ടിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. അത് യൂട്യൂബില് രാതെ, അത് യൂട്യൂബില് ഞാനൊരു എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വന്നേ. അപ്പൊ തന്നെ ഞങ്ങൾ അത് വിചാരിച്ചെന്നാ പിന്നെ അത് റിയാക്ഷൻ ചെയ്തേക്കാം, കാരണം യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് ചെയ്ത് എല്ലാരെയും കാണിക്കുമല്ലേ. അപ്പൊ അങ്ങനെ, അപ്പം അത് കണ്ടപ്പോഴേ നമുക്കത് റിയാക്ഷൻ, അതിനുണ്ടാകുന്ന റിയാക്ഷൻ എന്താന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ആ പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റിൽ ഒരു ഇച്ചിരി സോങ് ആണ്, ഒരു ഇച്ചിരി പോർഷൻ ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഇവളെയും കൂടെ വിളിച്ചിരുത്തിയിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ആ സോങ് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് നമുക്ക് നോക്കാം. സൽമാൻഖാന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, എല്ലാ ഈദിനും എന്തെങ്കിലും ഒരു കിടുക്ക് മാസ് ഫിലിമുമായിട്ട് സൽമാൻഖാൻ വരും. അത് മിക്കവാറും വേൾഡ് റെക്കോർഡും ആയിരിക്കും. വേൾഡ് റെക്കോർഡല്ല, നമ്മുടെ നാട്ടിലെ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ നാട്ടിലെ വലിയൊരു കളക്ഷൻ റെക്കോർഡായിരിക്കും. പക്ഷെ ഇപ്രാവശ്യത്തെ കേസ് അറിയത്തില്ല എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ഇത് ഒ ടി ടിയിലാണോ എങ്ങനെയാണെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കൂടുതൽ പറയാതെ നമുക്ക് ആ പാട്ടൊന്ന് കണ്ടുപോകാം കേട്ടോ. ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മള് ബോറടിപ്പിക്കണം. നമ്മളെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ നിന്ന് വിട്ടു വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. നാട്ടിലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും ഒരു ഷോ എങ്ങാണം, ഇപ്പൊ കൊറോണയായിട്ട് ഒട്ടും വരത്തില്ല, അല്ലെങ്കിൽ ഒരു ഷോ എങ്ങാണം ഇവിടുത്തെ ഒരു തിയേറ്ററിൽ വരും. അത് അപ്പൊ പോയി കണ്ട ഒരു 4, 3, 7 മലയാളീസും കാണും. അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമില്ല. അപ്പൊ നമുക്ക് ആകെ വീട്ടിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. യൂട്യൂബിന്റെ വീണ്ടും അഡ്വർടൈസ്മെന്റ് വന്നു കേട്ടോ, ഞാൻ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് പാട്ട്. കുഞ്ഞൂസ് ഉറങ്ങുവാണേ. ആ, ഇത് ജാക്കുലിന്റെ ഇൻട്രോയാണ് പാട്ടിനകത്ത്. ആ സെറ്റ് എനിക്ക് തോന്നുന്നു സൽമാൻ ഖാൻ മൈക്കിൾ ജാക്സന്റെ ഒരു സെറ്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു. മൈക്കിൾ ജാക്സൺ ഇതുപോലെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. ഓ, അടിപൊളി. അത് മാറിയപ്പോ കണ്ടോ, മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ മൂഡായി. ഏജ്ഡ് അല്ല, പക്ഷെ ഇവള് ഭയങ്കര പോപ്പുലർ ആയിട്ട് ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവൾക്ക് എന്താ പ്രത്യേകത, ജിംനാസ്റ്റിക്കോ അങ്ങനെ എന്താ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. സ്റ്റെപ്സ് ഭയങ്കര, എന്നുവെച്ചാ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. ബാക്ക്ഗ്രൗണ്ട് അല്ലേ, പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരാടിക്കും ഇത് ചെയ്തത്. ഈ സോങ് ചെയ്തേക്കുന്ന ഹിമേഷ് റഷാമി ആണോ, ആ സൽമാൻ ഖാൻ എൻട്രി ചെയ്യും. സൽമാൻ ഖാൻ എത്തിയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു ഐറ്റം സോങ് ആയിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സിനിമയിൽ അല്ലേ. സാധാരണ വില്ലനെ കാണാൻ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു സോങ് ആണ്. സൽമാന്റെ ബോഡിയുടെ മസിലിന്റെ ഫാനാണ്. സൽമാന്റെ ബോഡി കണ്ടിട്ട് എന്നെ എടുത്ത് നോക്കി കിണറ്റിലിടാനാണ് തോന്നിയതാണ്. ഇവിടെ കിണറില്ല, ഇവിടെ ഒരു മൈഗ് റിവർ ഉണ്ട്, അവിടുത്തെ ട്രൗട്ടിന് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ, ഒന്നുകൂടെ ഇടുവാണേ. ജസ്റ്റ് ഞങ്ങൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അത് കണ്ടപ്പം ഒന്ന് വാച്ച് ചെയ്യണമെന്ന് തോന്നി. ഇത് വേറെ സോങ് ആണോ? ഇല്ല, അത് ആ പാട്ട് തന്നെ. ഞാൻ ഒന്നുകൂടെ ഇട്ടെന്നേ ഉള്ളൂ.
പക്ഷെ ഇത് കണ്ടില്ലല്ലോ അതേപോലെ ഇങ്ങനെ അവളെ ഇൻട്രോഡ്യൂസ് ചെയ്യും കസാര നീങ്ങി വരുന്നു അതെങ്ങനെ ചെയ്തു അത് അത് ഇതായിരിക്കും വലിക്കുന്നേ ഇത് നമ്മുടെ അടുത്ത പാർട്ടിയിലെ പാട്ടായിരിക്കേ പക്ഷെ ഈ ഡാൻസ് കേട്ടോ അത്ര പോളിഷ്ഡ് ഡാൻസ് അല്ല എന്നാ ഭയങ്കര ഒരു ബോഡി അനക്കിയുള്ള ഒരു ഡാൻസ് ആണ് ഈ മാധുരി ദിക്ഷിതൊക്കെ കളിക്കുന്ന ഒരു പോളിഷ്ഡ് ഡാൻസ് അല്ല പടത്തിന് ഇടയ്ക്കുള്ള ഒരു പാട്ടായിരിക്കും എനിക്ക് ഉറപ്പാ അത് കഴിഞ്ഞ ഒരു അടിയോ എന്തെങ്കിലും ഒരു ഫൈറ്റ് സീൻ എന്തെങ്കിലും കാണും കാരണം ഇങ്ങനെയുള്ള പാട്ട് നമുക്ക് അറിയാം പടത്തിന് സൽമാൻ ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ വിജയ് ഉണ്ടെങ്കിൽ ബോളിവുഡിൽ എപ്പോഴും സൽമാൻ വിജയുടെ ഒരു സ്ഥാനമാണ് എന്ന് വെച്ചാൽ എപ്പോഴും നല്ല മാസ് എന്റർടൈൻമെന്റ് കൊണ്ടായിരിക്കും വരുന്നത് കുഞ്ഞൂസ് ഉണർന്നു കുഞ്ഞൂസിന്റെ എടുത്തിട്ട് പോയി ഇല്ല കുഞ്ഞൂസ് കരയുന്നില്ല പോയിട്ട് ഫ്രണ്ട്സ് അപ്പം അത്രേ ഉള്ളു പാട്ട് ആ കുഞ്ഞൂസ് കരഞ്ഞു അപ്പൊ പിന്നെ അവിടെ എനിക്കിപ്പം ഇന്റർമീഡിയറ്റ് ആയിട്ടാ ഉറങ്ങുന്നത് ആ കുഞ്ഞൂസ് വന്നിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അതുപോലെ വാക്സിൻ കിട്ടിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഡിസ്കംഫോർട്ട് നിർബന്ധങ്ങളും ഒക്കെ ഉണ്ട് പാട്ട് പക്ക എന്റർടൈൻഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രസമുണ്ട് രസം എന്ന് വെച്ചാൽ ഹിമേഷ് അഷാമിയാണ് മ്യൂസിക് പുള്ളി എന്ന് വെച്ചാൽ അറിയാലോ ഒരു സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആഷിഖ് ബനായ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഡൗൺ ആയി പോയി പക്ഷെ ഹിമേഷ് അഷാമിയുടെ ആഷിഖ് ബനായ അതുപോലെയൊക്കെയുള്ള ഹിമേഷ് അഷാമി ആഷിഖ് ബനായ പോലെ അല്ലാത്ത കിഡിലും പാട്ടുകളുണ്ട് പ്രേം രതൻ ധൻപായോ എന്നൊക്കെ പറഞ്ഞിട്ട് സൽമാൻഖാന്റെ പാട്ടുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഹിമേഷ് അഷാമിയെ ചെയ്തത് നമുക്ക് പറയാനേ പറ്റത്തില്ല ഹിമേഷ് അഷാമിയാണ് അതിന്റെ മ്യൂസിക് നമ്മാതിരി അല്ലെങ്കിൽ ഹിമേഷ് അഷാമി എപ്പോഴും ഇങ്ങനെ നമുക്ക് എപ്പോഴും ഹിമേഷ് അഷാമി ഓർക്കുന്ന എപ്പോഴും ആ ഒരു അങ്ങനത്തെ പാട്ടാണ് പക്ഷേ ഡോണല്ലടി അത് അങ്ങനത്തെ സോങ്ങുകളാണ് കൂടുതലും ഹിമേഷ് അഷാമി ചെയ്തേക്കുന്നത് ഒരു ഒരു ചെറിയൊരു വിഷമം ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു സോങ് പക്ഷെ ഈ സൽമാന്റെ പടങ്ങളിൽ ഹിമേഷ് അഷാമി മ്യൂസിക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രേംരതൻ ദൻ പായോ ആ പാട്ടൊക്കെ ഭയങ്കര രസമാണ് ഹിമേഷ് അഷാമി ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പം ഈ പടത്തിന്റെ മ്യൂസിക് പുള്ളിക്കാരനാണ് ചെയ്തേക്കുന്നത് രസമുണ്ട് പിന്നെ ഈ പറഞ്ഞ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ നമ്മുടെ വിജയ് പോലെ തന്നെ അത്രക്കിടു മാസ് എന്റർടൈൻമെന്റ് ചെയ്യുന്ന അതിനെക്കാട്ടി മാസ് ആയിട്ടുള്ള കളക്ഷനും എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആളാണ് സൽമാൻ ഖാൻ പിന്നെ എല്ലാവർക്കും എനിക്ക് പറയാനുള്ള ഒരു തോട്ടുണ്ട് സൽമാൻ ഖാൻ വിചാരിച്ച് എല്ലാവരും വിചാരിക്കുന്ന സൽമാൻ ഖാൻ വെറും ഒരു ഷോമാൻ ചെയ്ത് പടത്തിൽ ഷോമാൻ ചെയ്യുന്ന ഒരാളാണെന്നാണ് പക്ഷേ ശരിക്കും സൽമാന്റെ കിഡിലെ മൂവീസ് ഉണ്ട് കേട്ടോ തേരേനാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളി മൂവീസ് ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര കിഡിലായിട്ട് സൽമാൻ ആക്ട് ചെയ്തേക്കുന്നത് പക്ഷെ ആ പടം അത്ര ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതിനധികം കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്ര ഒരു ഭയങ്കര കിടിലം പടങ്ങൾ എന്ന് വെച്ചാൽ ഒരു കലാമൂല്യമുള്ള പടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളോ ഒന്നും ശരിക്കും അങ്ങനെയുള്ളത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്നത് വളരെ കുറവാണ് ആൾക്കാർക്ക് എപ്പോഴും ഈ നോർത്തിലോട്ടും അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മൂഡാണ് വേണ്ടത് അത് തന്നെയാണ് വിജയുടെ ഒരു വിജയ രഹസ്യം എന്ന് വെച്ചാൽ നമ്മുടെ ദളപതി വിജയ് വരുമ്പോഴത്തേക്കും അവിടെ ആ പടം എന്റർടൈൻ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ നിന്ന് ഒരു ഇച്ചിരി അടിച്ചു പൊളിക്കാനൊരു സമയം വേണം അതാണ് ഈ ഇങ്ങനെയുള്ള ഷോമാൻഷിപ്പ് കാണിക്കുന്ന ഫിലിംസിൻ്റെ ഒരു ഭയങ്കര ഒരു വിജയം അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ല നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു റിയൽ ലൈഫ് ഫിലിം കാണാൻ ആൾക്കാർ ഒരു ഇഷ്ടപ്പെടത്തില്ല ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഇപ്പം ജോലിയിലൊക്കെ സ്ട്രെസ്ഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു എന്റർടൈൻമെന്റ് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മൂവി ഇട്ടാണ് കാണുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു രസം തോന്നും എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കാനും ഈ
സൽമാൻ ഖാന്റെ നിങ്ങളൊരു പ്രത്യേകത ഒരു ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ശരിക്ക് തിയേറ്റർ റിലീസ് തന്നെ പോയി കാണണം. തിയേറ്റർ റിലീസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൂനെയിൽ പറ്റത്തില്ല. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ തിയേറ്റർ നമ്മുടെ പൂനെയില് മഹാരാഷ്ട്രയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സൽമാൻ ഖാന്റെ ലണ്ടൻ ബ്രിഡ്ജ്, വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞുള്ള മൂവീസ് ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ആ സാധനം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇവിടെ തിയേറ്ററിൽ ആ കാണുന്ന സിനിമയൊന്നും കാണാനല്ല അവര് വരുന്നത്, അവരാദ്യം അടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അതുപോലാണ് ഈ വിജയുടെയും രജനീകാന്തിന്റെയും ഒക്കെ ഫിലിം ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്. ശരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പടങ്ങൾ ഒരു ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്നത്. ഇത് ശരിക്കും അല്ല, ഇതൊന്നുമില്ല, ഇങ്ങനെ പൊടുക്കും തൊങ്ങലും ഇല്ലാതെ ഒരു നോർമൽ ഒരു പടം പോലെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മേക്കിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര കിടുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഒരു ക്രൗഡ് പുള്ളിങ്ങും മറ്റേ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ക്രൗഡ് പുള്ളിങ്ങും ഭയങ്കര വ്യത്യാസം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഈ ഉത്സവങ്ങളും പെരുന്നാളും അങ്ങനെയൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഫെസ്റ്റിവൽ ടൈപ്പ് പടങ്ങളോട് ഭയങ്കര രസം. ഇപ്പൊ ഈ ഒരു പാട്ട് കണ്ടിട്ടും നമ്മളത് ചാടാനും തുള്ളാനും നമുക്കൊരു മൂഡ് വരുന്നതിന്റെ റീസൺ ആ ഒരു ഫെസ്റ്റിവൽ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു പടം ഭയങ്കര ഒരു മാസമായിട്ട് എപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ മൂവീസ് ആയിട്ട് തന്നെ മാറുന്നത്. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. രസമുണ്ട്, പാട്ടൊക്കെ അടിപൊളിയാണ്. ഞങ്ങള് ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോ ഞങ്ങള് ഒന്ന് പറഞ്ഞതാണ്, ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായ തോട്ട്. ഇനി നിനക്ക് എന്താണ് തോന്നിയത്? എനിക്ക് തോന്നിയത് എന്താ, നല്ല സെറ്റ്, നല്ല ലൈറ്റ് ഒക്കെ, ഫുള്ള് ലൈറ്റ് ആണ്, കളർഫുൾ. ഇവള് ലൈറ്റിന്റെ ആളാണ്. ഇവള് എവിടെ ചെന്നാലും കുറച്ച് ലൈറ്റ് ഡെക്കറേഷൻ ചെയ്തു വെച്ചാ അടിപൊളി. അതാണ്. പിന്നെ സൽമാന്റെ ഡാൻസും അവന്റെ ഫിസിക് അടിപൊളി. പിന്നെ അത് സൽമാൻ മാത്രല്ല, അത് ലേഡീസ് അവരും, ജാക്വിലിൻ ഫെർണാണ്ടസ് അല്ലേ പുള്ളിക്കാരൻ, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ആ സെറ്റാണ് പൊളി, ശരിക്കും മെയിൻ നമ്മളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ആ സെറ്റ്, അതാണ് ഇത്. പിന്നെ ഓഫ് കോഴ്സ് ബോളിവുഡിന്റെ സെറ്റ് നിങ്ങൾക്ക് അറിയാലോ, എല്ലാം കൂടുതൽ ഇൻഡോർ ആയിരിക്കും. ഒരു കാരണവശാലും അവർ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തില്ല, കാരണം ഇവർക്കൊന്നും ഔട്ട്ഡോർ, ഇതിന്റെ ഒരു ടെക്നിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഇന്ന് സൽമാൻ ഖാൻ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഷൂട്ടിങ് ചെയ്യാനേ പറ്റത്തില്ല. അമ്മാതിരി ക്രൗഡ് ഇതാവും, ട്രാഫിക് ജാമും ഇതൊക്കെയാവും. അപ്പൊ ഇവര് കൂടുതലും ചെയ്യുന്ന ഒന്നുകിൽ ഫിലിം സിറ്റി, അല്ലെങ്കിൽ ഈ റാമോജിറാവ് ഫിലിം സിറ്റി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെയാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ മാക്സിമം ഇവർ ഇൻഡോർ തന്നെ ഷൂട്ട് ചെയ്യും, മാക്സിമം വെയിലൊക്കെ കൊള്ളാതെ. അത് നിങ്ങൾക്ക് മേക്കിംഗ് ഓഫുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സിനിമയുടെ മേക്കിംഗ് ഓഫുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഞാനിങ്ങനെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. പിന്നെ ഞാനൊരു ചെറിയൊരു കുഞ്ഞു മൂവി നമ്മുടെ നാട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റിലീസായില്ലായിരുന്നു. അതൊക്കെ ഭയങ്കര ബാക്ക് സ്റ്റോറിയാണ്, ഒരുപാടുണ്ട് പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് പാട്ട് ഭയങ്കരമായിട്ട് എന്റർടൈൻഡ് ആയി, രസമുണ്ട്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിലെ അടുത്ത, ഇനി നമ്മള് ഓഫ്കോഴ്സ് വീട്ടിൽ പാർട്ടിയൊക്കെ കൂടുതലോ, അപ്പം ഇത് പ്ലേലിസ്റ്റിലുള്ള ഉണ്ടാകുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കും. രസമുണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ ഫിലിം. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും. എല്ലാം കൊറോണ എല്ലാം മാറി എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ അല്ലേ, ന്യൂ നോർമൽ, ബാക്ക് ടു നോർമൽ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. നമ്മുടെ കുഞ്ഞൂഷിന്റെയും ബൈ ബൈ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കുഞ്ഞൂഷ് ബൈ ബൈ കൂടെ ഉണ്ടായിരിക്കും. എന്റെ വാടി കുഞ്ഞൂഷ്, എടി എന്റെ വാടി, എന്റെ വാടി. കുഞ്ഞൂഷിന് വാക്സിൻ കിട്ടിയതാ, ക്ഷീണവും ക്ഷീണവും ചെറിയ ചൂടൊക്കെ ഉണ്ട്, ചൂടൊക്കെ ഉണ്ട്, മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ചെറിയൊരു ചൂട്. അപ്പൊ ബൈ ബൈ.